യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭീകരമായ എതിരാളി ചൈനയാണ്. പാകിസ്ഥാനൊന്നും ഇന്ത്യക്ക് പോകുന്ന ഒരു എതിരാളിയല്ല. പക്ഷേ ചരിത്രപരമായും വംശീയമായുമൊക്കെ അങ്ങനെയാണ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. കാരണം അതിന് പിന്നിൽ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഗുണമുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കിട്ടില്ല. പക്ഷേ ചൈനയുടെ തോന്നിയാസങ്ങളെ എതിർക്കുന്നതിന് പകരം നമ്മൾ പലപ്പോഴും ചൈനയോട് വളരെ തന്ത്രപരമായ ഒരു നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ചൈന BBC അങ്ങ് നിരോധിച്ചു. ഇനി അത്തരം വാർത്തകൾ ചൈനയിലുണ്ടാവില്ല. ഉയ്ഗർ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർ ചെയ്ത വാർത്തയെ തുടർന്നാണ് ഈ നിരോധനമെന്ന് പറയപ്പെടുന്നു. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യയുടെ നമ്പർ വൺ എതിരാളി എല്ലാ കാലത്തും ചൈന തന്നെയാണ്. അത് ആയുധബലം കൊണ്ടും അഹങ്കാരം കൊണ്ടും ജനാധിപത്യ ധ്വംസനം കൊണ്ടും ഏകാധിപത്യ ശൈലി കൊണ്ടുമൊക്കെ ചൈന എന്നും ഇന്ത്യയുടെ വെല്ലുവിളിയാണ്. ഒരു കാലത്ത് കത്തിനിന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ലോക പ്രശസ്തിയിൽ അസൂയ പൂണ്ടാണ് യാതൊരു പ്രകോപനവും കൂടാതെ ഇന്ത്യയെ ആക്രമിച്ചത്. യഥാർത്ഥത്തിൽ മാനസികമായി നെഹ്റു ആ വിഷയത്തിൽ വല്ലാതെ തളരുകയും ചെയ്തു. പിന്നീട് ഇന്ത്യ ഘട്ടംഘട്ടമായി നമ്മുടെ കഴിവും കരുത്തുമൊക്കെ ഉയർത്തി വളർന്നു വരികയാണ്. ഈ സന്ദർഭത്തിലും യാതൊരു അടിസ്ഥാനവുമില്ലാതെ തികച്ചും ഏകപക്ഷീയമായ മനോഭാവത്തോടെ നമ്മുടെ അതിർത്തികളിൽ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണവർ. നമ്മുടെ ധീരസൈനികരായ നിരവധി പേരുടെ ജീവനാണ് ഒരു കാരണവുമില്ലാത്ത ഏറ്റുമുട്ടലിൽ നമുക്ക് നഷ്ടമായത്. അതിനൊക്കെ പ്രതികാരം ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിനൊക്കെ തിരിച്ചടി നൽകേണ്ട നമ്മുടെ രാജ്യം പലപ്പോഴും ആ വിഷയത്തിൽ വ്യത്യസ്തമായ തന്ത്രപരമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അതിന് പിന്നിൽ അതിൻ്റെ രാജ്യതന്ത്രജ്ഞതയോ അല്ലെങ്കിൽ മറ്റു പലതുമൊക്കെ കാണും. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് രാഹുൽഗാന്ധി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് നമ്മുടെ സ്ഥലം ചൈനയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒത്തുതീർപ്പുണ്ടാക്കി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നൊരു സ്ഥിതിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് തെറ്റാണെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണം. ശരിയാണെങ്കിൽ ആ നഷ്ടം വളരെ വലുതുമാണ്. പക്ഷേ നമ്മളെപ്പോഴും ആക്രമിക്കുന്നത് പാകിസ്ഥാനെയാണ്. പാകിസ്ഥാൻ ദുർബലമാണ്, സാമ്പത്തികമായി പൊള്ളയാണ്. പലതരത്തിലുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളും ആ രാജ്യത്തിനുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒരു എതിരാളിയല്ല. പക്ഷേ ഇന്ത്യ പാക് ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ അത്തരം തർക്കങ്ങൾ, യുദ്ധങ്ങളെന്ന് പറയുന്നതിന് വലിയ ദേശീയതയുടെ മാനം നമ്മുടെ രാജ്യത്തുമുണ്ട്, പാകിസ്ഥാനിലുമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇരു രാജ്യങ്ങളും ശത്രുക്കളായി വച്ചിരിക്കുന്നത് ഈ പാരസ്പരികമായ അധികാര കേന്ദ്രീകൃതമായ ചിന്തകളാണ്. ഞാനിത് പറഞ്ഞു വന്നത് എന്ത് തോന്നിയാസവും കാണിക്കാൻ ചൈനയ്ക്ക് യാതൊരു മടിയുമില്ല. അവർ കച്ചവടക്കാരാണത്രേ, അവർ കച്ചവടത്തിലാണ് ലക്ഷ്യം വെക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും സ്വന്തം രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ ഒരു അംശം പോലുമില്ല. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് BBC എന്ന് പറയുന്ന അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസിയെ ചൈനയിൽ അങ്ങ് നിരോധിച്ചു. വസ്തുതാപരമായും ശരിയായ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പരാജയപ്പെട്ടുവെന്നും രാജ്യത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ചു എന്നും പറഞ്ഞാണ് BBCയെ ചൈന നിരോധിച്ചത്. അതിനടിസ്ഥാനപരമായി പറയുന്ന കാര്യങ്ങൾ ഉയ്ഗർ മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം മുസ്ലിം വിഭാഗത്തിലെ ആളുകളെ വംശഹത്യ നടത്തുകയും അവരെ ജയിലിലിടുകയും അവരെ പീഡിപ്പിക്കുകയും അവരെ പലതരത്തിലുള്ള മനുഷ്യത്വഹീനമായ എല്ലാ മനുഷ്യാവകാശങ്ങളുടെയും ലംഘനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അതിനെ സംബന്ധിച്ച് വിദേശത്തുള്ള ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ പലതരത്തിലുള്ള പ്രസ്താവനകളും വസ്തുതകളുമൊക്കെ BBCയിലൂടെ പുറത്തു വരികയും കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് വളരെ മനോഹരമായ ഒരു ന്യൂസ് സ്റ്റോറി അവർ ചെയ്യുകയും ചെയ്തു. അതാണത്രേ ചൈനയെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ട് വാ മൂടിക്കെട്ടണം. ഞാനിത് പറയുമ്പോൾ ഏതാണ്ട് 200-ലധികം ട്വിറ്റർ അക്കൗണ്ടുകൾ നമ്മുടെ രാജ്യത്തും ബ്ലോക്ക് ചെയ്തതായിട്ടാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്ന് പറഞ്ഞാൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവർ ചെയ്യുന്ന തെറ്റായ പ്രവണതകൾ ചോദ്യം ചെയ്താൽ ഏത് ചാനലിനെയും നിരോധിക്കുകയും അടയ്ക്കുകയും ചെയ്യും എന്നുള്ളൊരു ശൈലിയാണ് ചൈന സ്വീകരിച്ചു പോകുന്നത്. അത്തരമൊരു ശൈലിയെ ബ്രിട്ടനും അമേരിക്കയും ഒക്കെ എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ അടുക്കളയിൽ പോലും ഉൽപ്പന്നങ്ങളായി സ്ഥാനം പിടിച്ച് കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു രാജ്യത്തിന് മേൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചൈനയെ എതിർക്കാനുള്ള കരുത്തും ശക്തിയുമൊക്കെ നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ ആന്തരികമായ ശിഥിലീകരണങ്ങൾ മാറ്റി ഒറ്റക്കെട്ടായി കരുത്തോടെ നിന്ന് ഈ രാജ്യത്തെ ശക്തിപ്പെടുത്തുന്ന നിലപാടുകളുമായി വേണം മുന്നോട്ട് പോകാൻ. നമ്മളുടെ ശൈഥില്യം നമ്മുടെ ശത്രുക്കൾ മുതലെടുക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ
ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന, തമ്മിലടിപ്പിക്കുന്ന, തമ്മിൽ ഛിന്നഭിന്നമാക്കുന്ന അത്തരം പ്രവൃത്തികളിൽ നിന്ന് മാറി നമ്മുടെ എതിരാളി, എല്ലാ കാലത്തെയും എതിരാളി, ലോകത്തിൻ്റെ തന്നെ ശത്രുവായ ചൈനയാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകാൻ സമയമായിരിക്കുന്നു. ഇനിയും വൈകിക്കൂടാ എന്നുള്ളതാണ് എൻ്റെ നിലപാട്.